ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാഫഡിൽസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ്. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടപ്പപ്സിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം. ഞാൻ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലെ 3 നമുക്ക് ആദ്യമേ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് അതിനുള്ള മാവ് റെഡിയാക്കാം. അതിന് 1 കപ്പ് മൈദാമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നീട് വേണ്ടുന്നത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് പുരട്ടിക്കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് വെച്ചേക്കുക. 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ പാനിനകത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിക്കുന്ന വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ, 1/2 എടുക്കാം നമുക്കിഷ്ടത്തിനനുസരിച്ചിട്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൂടെ അരച്ചതാണ്, 3 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക് അതുകൂടി അരച്ച് ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിക്കനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി വേണ്ടുന്നത് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, കനം കുറഞ്ഞ് അരിഞ്ഞ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. 1-2 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 മുട്ട കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നന്നായിട്ട് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്തടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഓംലെറ്റ് ഞാൻ 4 കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി
നമ്മളെടുത്ത് വെച്ച മാവിൽ നിന്നും കുറച്ച് പോർഷൻ എടുക്കുക. അത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ പലകയിലോ വെച്ച് നമ്മൾ ചപ്പാത്തിയുടെ റോളർ കൊണ്ടല്ല ചെയ്യുന്നത്, കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം കൈകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വളരെ വേഗം തന്നെ അത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു പോർഷൻ നമ്മൾ ചുട്ടു വെച്ചിരുന്ന മുട്ടയുടെ കഷ്ണം വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ്ങും കൂടെ വെച്ചു, മസാലയുടെ കൂട്ടുകൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് മടക്കുന്നത് ശ്രദ്ധിച്ച് വേണം. ആദ്യം ഇതുപോലെ ഒന്ന് മടക്കുക, അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ചോറൊക്കെ പൊതിയില്ലേ അതുപോലെ പൊതിയുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകത്തില്ല, സേഫായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. എണ്ണയിലിടുമ്പോൾ പുറത്ത് പൊട്ടി പോകത്തില്ല. അങ്ങനെ ആദ്യത്തെ ഫില്ലിംഗ് നമ്മുടെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട, അത് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരെണ്ണമാണ് ആദ്യം ഇട്ട് നോക്കിയത്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടപ്പപ്സിനേക്കാൾ വളരെ ടേസ്റ്റിയാണ്, കൊച്ചുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കെന്നോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്നോ ഒക്കെ പറയാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും എല്ലാവർക്കും നന്ദി.